കരുവനൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED ചോദ്യം ചെയ്യുന്നു. ഇത് മൂന്നാം തവണയാണ് വർഗീസിനെ ED ചോദ്യം ചെയ്യുന്നത്. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് MM വർഗീസ് പറഞ്ഞു. കേസിൽ തൃശൂർ ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം MB രാജുവും കൊച്ചി ED ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. വിവരങ്ങളുമായി സൂര്യ സുജി. സൂര്യ സുജി, ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? എന്താണ് MM വർഗീസ് CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ED ആവശ്യം? കൂടുതൽ CPM നേതാക്കളും എത്തിയിട്ടുണ്ട്. അവരെ ഏത് നിലയിലാണ് ചോദ്യം ചെയ്യുന്നത്? നികേഷ്, ഇന്ന് രാവിലെ 10:30 MM വർഗീസ്, തൃശൂർ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് കൊച്ചി ED ഓഫീസിൽ ഹാജരായത്. ഇത് മൂന്നാം തവണയാണ് MM വർഗീസിനെ ED ചോദ്യം ചെയ്തത്. കഴിഞ്ഞ രണ്ട് തവണകളായി മണിക്കൂറുകളോളം MM വർഗീസിനെ ED ചോദ്യം ചെയ്തിരുന്നു. അതായത് മൂന്നാം തവണ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചപ്പോൾ നവകേരള സദസ്സ് കാരണമാക്കി സാവകാശം ചോദിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് ഹാജരാകാൻ ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും ED MM വർഗീസിൽ നിന്നും ആരായുന്നത് പാർട്ടി അന്വേഷണ കമ്മീഷൻ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചിരുന്നു. ആ ഒരു അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും MM വർഗീസിൽ നിന്നും ചോദിച്ചറിയുന്നത്. അതുമാത്രമല്ല, നേരത്തെ തന്നെ ED വെളിപ്പെടുത്തിയൊരു കാര്യം, കരുവന്നൂർ ബാങ്കിൽ CPIM ലോക്കൽ കമ്മിറ്റിക്ക് രണ്ടിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഇത് ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിരവധി പണം ഈ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയിരുന്നു. ഈ കാര്യങ്ങൾ ED നേരത്തെ സ്ഥിരീകരിച്ച കാര്യങ്ങളാണ്. അപ്പോൾ പ്രധാനമായും ഈ രണ്ട് കാര്യങ്ങളിൽ ഊന്നിയാണ് MM വർഗീസിനോട് ചോദ്യം ചോദിക്കുന്നത്. ഈ കാര്യങ്ങൾ MM വർഗീസിനോട് ചോദിച്ചപ്പോൾ തനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയൊന്നുമില്ല, വേണമെങ്കിൽ ഈ കാര്യം സംസ്ഥാന നേതൃത്വത്തിനോട് ചോദിക്കാമെന്നാണ് MM വർഗീസ് നേരത്തെ ED വ്യക്തമാക്കിയത്. MM വർഗീസിനെ കൂടാതെ ഇപ്പോൾ തൃശൂർ ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം MB രാജു അടക്കം ഇപ്പോൾ ഹാജരായിട്ടുണ്ട്. കൂടുതൽ തൃശൂരിലെ CPIM നേതാക്കളെ ചോദ്യം ചെയ്യാനാണ് ED വ്യക്തമായിട്ടുള്ള തീരുമാനം. MM വർഗീസ് കഴിഞ്ഞ രണ്ട് തവണകളായി ED ചോദ്യം ചെയ്യലുകളോട് സഹകരിക്കുന്നില്ല എന്നാണ് ED വൃത്തങ്ങൾ സൂചിപ്പിച്ചത്. എന്നാൽ താൻ കൃത്യമായി തന്നെ ED ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട് എന്നാണ് MM വർഗീസിന്റെ വാദവും. നികേഷ്, വിവരങ്ങൾ നൽകുകയായിരുന്നു സൂര്യ സുജി.